ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കമായ ഒളിമ്പിക്സിന്റെ വേദിയിൽ തന്നെയാണ് കായിക പ്രേമികളുടെ കണ്ണും മനസ്സും. വർഷങ്ങളുടെ പ്രയത്നവും കഠിനാധ്വാനവും ഒക്കെയായി ഈ വേദിയിലേക്ക് എത്തുന്ന എല്ലാവരും മെഡൽ നേടാറില്ല. ഏറ്റവും വലിയ കായിക വേദിയിൽ മത്സരിക്കാനുള്ള അഭിനിവേശത്താൽ ഇവിടെ എത്തുന്ന കായിക താരങ്ങളിൽ പലർക്കും മെഡലിന്റെ തിളക്കമില്ലെങ്കിലും ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് പ്രചോദനമാകാൻ കഴിയുന്ന ഒരു കഥ പറയാനുണ്ടാകും. അത്തരം ചില നല്ല നിമിഷങ്ങൾ കൂടി നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സും. പാരീസ് ഒളിമ്പിക്സിന്റെ വേദിയിലും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തു വന്ന ചിലർ ഉണ്ടായിരുന്നു. അതിൽ ഒരാളാണ് യേലാഗുൽ റമസനോവ. 34-കാരിയായ റമസനോവ 6.5 മാസം ഗർഭിണിയായാണ് പാരീസ് ഒളിമ്പിക്സിന്റെ വേദിയിലേക്ക് പോയത്. കണ്ണട ധരിച്ചുകൊണ്ടാണ് റമസനോവ വനിതകളുടെ വ്യക്തിഗത റിഗർവ് അമ്പെയ്ത്തിനത്തിൽ മത്സരിച്ചത്. പാരീസിലെ 36°C ചൂടിലായിരുന്നു 6.5 മാസം ഗർഭിണിയായ റമസനോവ മത്സരിക്കാൻ ഇറങ്ങിയത്. ഉജ്ജ്വലമായ വിജയം നേടിക്കൊണ്ട് തന്നെയായിരുന്നു റമസനോവ ആദ്യ വേദിയിൽ നിന്നും ഇറങ്ങിയത്. അമ്പെയ്യും മുൻപ് എന്റെ കുഞ്ഞെന്നെ ചവിട്ടിയതായി എനിക്ക് തോന്നി. അതിനുശേഷമാണ് ഞാൻ ഈ 10 റൺസ് എടുത്തത്. ഒളിമ്പിക്സിനുള്ള പരിശീലന സമയത്ത് എന്റെ ഗർഭധാരണത്തെ കുറിച്ച് എനിക്ക് അസ്വസ്ഥത തോന്നിയില്ല. പകരം ഞാൻ ഒറ്റയ്ക്ക് പോരാടുകയല്ല, എന്റെ കുട്ടിയുമായി ഒരുമിച്ച് പോരാടുകയാണെന്ന് എനിക്ക് തോന്നി എന്നാണ് റമസനോവ ഇതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. റമസനോവ അടുത്ത റൗണ്ടിൽ പുറത്തായെങ്കിലും പറഞ്ഞത് തനിക്ക് ജനിക്കുന്ന കുഞ്ഞ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്ക് അമ്പെയ്ത്തിൽ താല്പര്യമുണ്ടെങ്കിൽ പരിശീലനം കൊടുക്കും എന്ന് തന്നെയായിരുന്നു. ഇതുപോലെ തന്നെ ഒളിമ്പിക്സിൽ ഫെൻസിംഗ് താരം നദാ ഫഫീസ് ഉള്ളിലൊരു ജീവന്റെ തുടിപ്പുമായാണ് മത്സരത്തിനിറങ്ങിയത്. കായിക ലോകത്തെ അമ്പരപ്പിച്ച് താരം താൻ 7 മാസം ഗർഭിണിയാണെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. വനിതാ ഫെൻസിംഗ് സാബ്രെ ഇനത്തിൽ പ്രീ ക്വാർട്ടറിലെത്തി കരിയറിലെ മികച്ച നേട്ടം കൈവരിച്ചാണ് ഈജിപ്തിന്റെ വനിതാ താരത്തിന്റെ ഈ വെളിപ്പെടുത്തൽ. 26-കാരിയായ നദ ലോക 10-ാം നമ്പർ അമേരിക്കയുടെ എലിസബത്തിനെ തോൽപ്പിച്ചാണ് പ്രീ ക്വാർട്ടർ കടന്നത്. എന്നാൽ അടുത്ത പടിയിൽ ദക്ഷിണ കൊറിയൻ താരത്തോട് നദ പരാജയപ്പെട്ടു. എങ്കിലും തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രത്യേകത നിറഞ്ഞ ഒളിമ്പിക്സ് ആയിരുന്നു ഇതെന്ന് താരം പറഞ്ഞു. മത്സരവേദിയിൽ എന്നെയും എതിരാളിയെയും മാത്രമാണ് നിങ്ങൾ കണ്ടത്. അതിൽ ശരിക്കും ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഞാനും എതിരാളിയും പിന്നെ ഈ ലോകത്തേക്ക് എത്താത്ത എന്റെ കുഞ്ഞും. ജീവിതവും സ്പോർട്സും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിനായി പോരാടുന്നത് സാഹസികമായി തോന്നുന്നു എന്നായിരുന്നു നദ പറഞ്ഞത്. ഏത് ഷൂട്ടറിനോടും ചോദിച്ചാൽ അവർ പറയും ഷൂട്ടിംഗ് ഒരു ഒളിമ്പിക് സ്പോർട്സ് ആണ്, അവിടെ പ്രായത്തിന് പ്രസക്തിയില്ല എന്ന്. ഈ പ്രസ്താവന ശരിയാണ് എന്ന് തെളിയിച്ച ഒരാൾ ഇത്തവണ പാരീസ് ഒളിമ്പിക്സ് വേദിയിലുണ്ടായിരുന്നു. പ്രായം 51 വയസ്സാണെങ്കിലും ശാരീരികമായും മാനസികമായും 20 വയസ്സുകാരനെ പോലെ ഒരാൾ. സൗമ്യനായി കണ്ണട ധരിച്ചെത്തിയ ഷൂട്ടറായ യൂസഫ് ഡിക്കറ്റ് സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയത്. പാരീസ് ഒളിമ്പിക്സിലെ ഷൂട്ടിംഗ് സെന്റിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് വിഭാഗം ഇവന്റ് നടക്കുമ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിച്ചത് ഈ മനുഷ്യനെയാണ്. സാധാരണയായി ഷൂട്ടർമാർ ഏകാഗ്രത ലഭിക്കുന്നതിനായി ധരിക്കുന്ന ഒരു ഉപകരണത്തിന്റെയും സഹായമില്ലാതെയായിരുന്നു അയാൾ വെടിയുതിർത്തുകൊണ്ടിരുന്നത്. ഒരു കൈ പോക്കറ്റിലുമിട്ട് വളരെ കൂളായിട്ടായിരുന്നു അയാളുടെ പ്രകടനം. മാത്രമല്ല വെള്ളി മെഡലും നേടിയായിരുന്നു ഡിക്കച്ചും പങ്കാളിയായ സെവൽ ടർഹാനും ഷൂട്ടിംഗ് സെന്റർ വിട്ടത്. ഒരു മെഡൽ ജേതാവ് എന്ന നിലയിൽ മാത്രമല്ല 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും ജനപ്രീതി ആർജിച്ച വ്യക്തി എന്ന നിലയിലും ഒളിമ്പിക് ചരിത്ര പുസ്തകങ്ങളിൽ അദ്ദേഹം തന്റെ പേര് എഴുതി ചേർത്ത് കഴിഞ്ഞു. 2028 ലോസ് ഏഞ്ചൽസിൽ നടക്കുന്ന എഡിഷനിൽ 55-ാം വയസ്സിൽ അദ്ദേഹം തിരിച്ചെത്തിയാൽ ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കായിക താരങ്ങളിൽ ഒരാളായിരിക്കും ഡിക്കറ്റ്. ചൈനീസ് വംശജയായ ചിലിയൻ ടേബിൾ ടെന്നീസ് കളിക്കാരിയായ ഷീങ് സെന്നിന്റെ ഉള്ളിൽ 1970 മുതൽ ജ്വലിച്ച തീ തന്നെയാണ് 58-ാം വയസ്സിൽ പാരീസ് ഒളിമ്പിക്സിൽ അരങ്ങേറ്റം കുറിച്ചപ്പോഴും ഉണ്ടായിരുന്നത്. പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കുന്ന പ്രായം കൂടിയ കായിക താരമാണ് 58 വയസ്സുള്ള ചിലിയുടെ ഈ ടെന്നീസ് മുത്തശ്ശി. ഷീങ്ങിന് ഗെയിംസ് ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് ജൂലൈ 17 58 വയസ്സ് തികഞ്ഞത്. തന്റെ 20-ാം വയസ്സിൽ കൈവിട്ടുപോയ സ്വപ്നങ്ങളിലേക്കാണ് 38 വർഷങ്ങൾക്ക് ശേഷം ഷീങ് സിംഗ് തന്റെ 58-ാം വയസ്സിൽ വീണ്ടും നടന്നെടുത്തത്. 1970 ചൈനയിലെ പ്രൊഫഷണൽ യൂത്ത് ടീമിൽ കളിച്ചുകൊണ്ടിരുന്ന ഷീയിങ്ങിന്റെ കരിയർ മുഴുവൻ ടിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു. ടേബിൾ ടെന്നീസ് പരിശീലകയായിരുന്ന അമ്മയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ടേബിൾ ടെന്നീസിലേക്ക് എത്തുന്നത്.
നിരവധി ദേശീയ അന്തർദേശീയ ടൂർണമെന്റുകൾ വിജയിക്കാനായ ഷീയിങ്ങിന് പക്ഷേ ഒളിമ്പിക്സിൽ എത്താൻ സാധിച്ചില്ല. 1986 ഇരുപതാം വയസ്സിലാണ് ഷീയിങ് പ്രൊഫഷണൽ ടേബിൾ ടെന്നീസിൽ നിന്ന് വിരമിച്ചത്. 2019 ലോകത്തെ അപ്രതീക്ഷിത യുടേൺ അടുപ്പിച്ച കോവിഡ് പാൻഡമിക്കിലാണ് ഷീയിങ്ങിന്റെ ജീവിതത്തിൽ വീണ്ടും വഴിത്തിരിവുണ്ടാകുന്നത്. രോഗവ്യാപനം തടയാൻ രാജ്യം മുഴുവൻ അടച്ചുപൂട്ടിയപ്പോൾ വിരസത അകറ്റാൻ ഷീയിങ് ടെന്നീസ് റാക്കറ്റ് വീണ്ടും കയ്യിലെടുത്തു. മണിക്കൂറുകളോളം വീട്ടിൽ ഒറ്റയ്ക്ക് കളിച്ചു തുടങ്ങി. യൗവനകാലത്തെ തന്റെ ടെന്നീസ് പ്രിയം 35 വർഷങ്ങൾക്ക് ശേഷം ഷീയിങ്ങിനെ വീണ്ടും ട്രാക്കിലേക്ക് എത്തിച്ചു. പാരീസിൽ നടന്ന പ്രാഥമിക റൗണ്ടിൽ ലെബനനിലെ മരിയ സഹാക്കിയോട് തോറ്റെങ്കിലും പ്രായത്തെ വകവെക്കാതെ തന്റെ ആഗ്രഹങ്ങൾക്കും അടങ്ങാത്ത അഭിനിവേശത്തിനു പിന്നാലെ ഈ വേദി വരെ എത്താൻ ഷീയിങ് സെന്നിന് കഴിഞ്ഞു എന്നത് തന്നെയാണ് അവരുടെ വിജയം. റെക്കോർഡ് വേഗം കുറിച്ച് വേഗരാജാവായ അമേരിക്കയുടെ നോഹ ലൈറ്റ്സ് പാരീസ് ഒളിമ്പിക്സിൽ നടന്ന പുരുഷന്മാരുടെ 100 മീറ്ററിൽ പ്രസിപ്പിക്കുന്ന മത്സരത്തിൽ ഫോട്ടോ ഫിനിഷിലൂടെ കിരീടം ചൂടിയിരുന്നു. എന്നാൽ ട്രാക്കിലെ കുതിപ്പിലൂടെ നോഹ തോൽപ്പിച്ചത് ഒപ്പം ഓടിയ താരങ്ങളെ മാത്രമല്ല തന്നെ അലട്ടിയ രോഗങ്ങളെ കൂടിയാണ്. ഒരു തുമ്മലോ ജലദോഷമോ വന്നാൽ ഉടനെ തളരുന്നവരാകും നമ്മളിലധികവും. എന്നാൽ രോഗങ്ങൾ തീർത്ത മുള്ളിവേലികൾ തകർത്താണ് അമേരിക്കയുടെ നോഹ ലൈൽസ് ലോകത്തിന്റെ ട്രാക്ക് കീഴടക്കിയിരിക്കുന്നത്. താനൊരു ആസ്മാ രോഗിയാണെന്നും അലർജിയുണ്ടെന്നും തനിക്ക് ഡിസ്ലെക്സിയുണ്ട് എന്നും മത്സരത്തിന് ശേഷം അദ്ദേഹം ഈ ലോകത്തോട് വെളിപ്പെടുത്തി. അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഉണ്ട്, ആൻസൈറ്റിയുണ്ട്, ഒപ്പം കടുത്ത വിഷാദ രോഗത്തിലൂടെയാണ് ജീവിതം കടന്നു പോയതെന്നും നോഹ പറഞ്ഞു. എന്നാൽ ഈ പ്രതിബന്ധങ്ങളൊന്നും നോഹയുടെ ലക്ഷ്യത്തെ തരുമ്പും സ്വാധീനിച്ചിട്ടില്ല. നിങ്ങളുടെ പരിമിതികളല്ല നിങ്ങൾ എന്താകണമെന്ന് നിശ്ചയിക്കുന്നത് എന്ന അടിക്കുറിപ്പോടെയായിരുന്നു നോഹയുടെ വെളിപ്പെടുത്തൽ. ചെറിയ പ്രശ്നങ്ങളിൽ തളർന്ന് ലക്ഷ്യം തെറ്റിപ്പോകുന്നവർക്ക് പ്രചോദനം തന്നെയാണ് ഈ 27-കാരന്റെ വാക്കുകൾ. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിക്കൊണ്ട് അഭിമാനമായ ആളാണ് മനു ഭാക്കർ. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കലമാണ് മനു ഭാക്കർ സ്വന്തമാക്കിയത്. ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയെന്ന റെക്കോർഡും ഇതോടെ ഈ 22-കാരിയുടെ പേരിൽ എഴുതി ചേർത്ത് കഴിഞ്ഞു. മനുവിന്റെ 2 ഒളിമ്പിക്സ് ആണിത്. 2021 ടോക്കിയോ ഒളിമ്പിക്സിലായിരുന്നു അരങ്ങേറ്റം. അന്ന് 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായിരുന്നു മനു. 60 ഷോട്ടുകളുള്ള യോഗ്യതാ റൗണ്ടിൽ മികച്ച തുടക്കം തന്നെ നേടാൻ മനുവിന് കഴിഞ്ഞിരുന്നു. എന്നാൽ ദുർവിധി പോലെ ഇടയ്ക്ക് വെച്ച് താരത്തിന്റെ പിസ്റ്റലിന് സാങ്കേതികമായ തകരാറുണ്ടായി. അത് പരിഹരിക്കുന്നതിനായി താരത്തിന് ഷൂട്ടിംഗ് റേഞ്ച് വിടേണ്ടി വന്നു. 6 മിനിറ്റുകൾക്ക് ശേഷം പുതിയ പിസ്റ്റളുമായി മത്സരം തുടരാനെത്തിയ മനുവിന് പഴയ താളത്തിലേക്ക് എത്താനായില്ല. ഇതിന്റെ ഫലമായി യോഗ്യതാ റൗണ്ട് എന്ന കടമ്പയും മനുവിന് കടക്കാൻ കഴിഞ്ഞില്ല. അന്ന് ഏറെ കലങ്ങിയ മനസ്സുമായി കളിക്കളം വിട്ട മനു 3 വർഷത്തിന് ശേഷം പാരീസിൽ വിധിയോട് മധുര പ്രതികാരം ചെയ്തിരിക്കുകയാണ്. തോക്കിനോട് ഒരുപാട് ഇഷ്ടമുള്ള മനു തലയണയ്ക്കൊപ്പം പിസ്റ്റൾ ചേർത്ത് പിടിച്ചായിരുന്നു ഉറങ്ങിയിരുന്നത്. ഷൂട്ടിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മനു ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടെന്നും മാതാപിതാക്കൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷക്കാലം മനു ഒരു ആഘോഷങ്ങളിലും പങ്കെടുത്തിട്ടില്ല. ശ്രദ്ധ പൂർണ്ണമായും ഷൂട്ടിംഗിലായിരുന്നു. ഒളിമ്പിക്സിനായി ദിവസവും 8 മണിക്കൂറാണ് അവൾ പരിശീലനം നടത്തിയതെന്നും മാതാപിതാക്കൾ പറഞ്ഞു. ഈ കഷ്ടപ്പാടുകളുടെയും ത്യാഗത്തിന്റെയും ഫലമാണ് അവൾക്ക് ലഭിച്ച ഈ വിജയവും.